സ്നേഹമുള്ളവരെ കൈത്താക്കാലം ആറാം ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള ഭാഗമാണ് യോഹന്നാൻ യോഗന്നാൻസ്ലിക ഈശോ കടലിന് മീതെ നടന്ന സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഈ മൂന്ന് സുവിശേഷ ഭാഗങ്ങളും വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന്റെ അത്ഭുതത്തിന്റെ ചിത്രം നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധ മത്തായും വിശുദ്ധ മർക്കോസും ഈ സംഭവത്തിന്റെ കൂടെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട് അത് പത്രോസ്ലിഹ കടലിനു മീതെ നടക്കാൻ ശ്രമിക്കുന്നതാണ് യോഗനാസ്ലിഹ പക്ഷേ ഇത് അവതരിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മൂന്ന് ഭാഗങ്ങളും ഒരുമിച്ച് വായിക്കേണ്ടതായിട്ട് വരുന്നത് നമുക്കിതിൻ്റെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവുമായ മാനങ്ങളിലേക്ക് വരാം ഈ അത്ഭുതം നടക്കുന്നത് മഹോന്നതമായ ഒരു അത്ഭുതത്തിന് ശേഷമാണ് അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ശേഷം ജനക്കൂട്ടത്തിന്റെ ആരവം നിയന്ത്രണാതീതമാവുമ്പോൾ ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടിട്ട് ആ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു അപ്പോൾ സന്ധിയായിരുന്നു സായന്നമായപ്പോൾ സായാന്നമായുകൊണ്ടാണല്ലോ ശിഷ്യന്മാരോട് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് ഈശോ പറയുന്നത് തന്നെ സന്ധ്യാനേരത്ത് പക്ഷേ ശിഷ്യന്മാരുടെ പദ്ധതി മറ്റൊന്നായിരുന്നു അവര് തിബേരിവിസ്കടത്തിന് മറുകരെ ബേദ് സൈതായിൽ അന്തരിയോസിൻ്റെയും പത്രോസിന്റെയും ഒക്കെ ഭവനത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് വള്ളങ്ങൾ അവര് തയ്യാറാക്കിയിരുന്നു ഈശോയെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ ഈശോ അവരോട് പറയുന്നു നിങ്ങൾ പൊക്കോളൂ അപ്പോൾ ശിഷ്യന്മാരെ തന്നെ ഈശോ യാത്രയാക്കുന്നു ആ സമയത്ത് ശിഷ്യന്മാര് ആശങ്കാകുലരാണ് ഗുരു കൂടെയില്ല വൈകുന്നേര സമയത്ത് തിബേരിയൂസ് കടലിലൂടെയുള്ള യാത്ര അത്ര ശുഭകരമല്ലതാനും കാരണം തിബേരിയൂസ് കടൽ തടാകം തടാകമെന്നുകൂടെ വിളിക്കപ്പെടുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളവും പതിമൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള ഈ പ്രത്യേകമായ ഈ തടാകത്തില് വൈകുന്നേര സമയങ്ങളിൽ ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് വീശുമായിരുന്നു അപ്പോൾ ഈ തടാകത്തിൽ നിന്ന് ചൂടുകാറ്റ് ഉയരുകയും അതൊരു ചുഴി പോലെ പ്രതിഭാസം പൂണ്ട് കപ്പലുകളെ മുക്കുകയും ചെയ്തിരുന്നു വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ടാണ് സായനത്തിൽ അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് സായാഹ്നത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റിനെ നിഭയക്കേണ്ട അപ്പോൾ ഈ തിബേരിയസ് കടൽത്തിന്റെ പച്ചാര പശ്ചാത്തലത്തിൽ നിന്നാണ് സങ്കീർത്തകൻ അങ്ങനെ എഴുതുന്നത് അതുകൊണ്ട് ശിഷ്യന്മാര് അല്പം അസ്വസ്ഥരായിരുന്നു ഇവർക്ക് ഇതിനു മുമ്പ് മറ്റൊരു അനുഭവം കൂടെയുണ്ടല്ലോ ഒരു സമയത്ത് ഈശോയും കൂടെ വഞ്ചിയിലുണ്ടായിട്ടും ഈ കപ്പൽ ഈ ഈ വഞ്ചി ആടി ഉലയുകയും മുങ്ങാൻ പോവുകയും ചെയ്തു തരുന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവര് പോകാൻ അല്പം മടിച്ചിരുന്നു എങ്കിലും ഗുരു പറഞ്ഞതുകൊണ്ട് അവര് വഞ്ചിയുമായി പോവുകയാണ് അപ്പോൾ ഈ കടലിലൂടെ പോകുന്ന സമയത്ത് അല്പദൂരം മാത്രമേ സഞ്ചരിച്ചുള്ളൂ സഞ്ചരിച്ചിരുന്ന സഞ്ചരിച്ചപ്പോഴേ കാറ്റ് ശക്തമാകാൻ തുടങ്ങി അതൊരു കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലേക്കായപ്പോൾ ശിഷ്യന്മാർക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതി വന്നു അതുകൊണ്ട് ഇത്തവണ അവര് വഞ്ചിയുടെ പായൊക്കെ ചുരുട്ടി വച്ചു കാരണം പടിഞ്ഞാറോട്ട് പോകേണ്ട വഞ്ചിയെ കാറ്റ് തെക്കോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വഞ്ചിയെ സഹായിക്കേണ്ട ഈ പായ തിരിച്ചുള്ള ഒരു സഹായമാണ് നൽകുന്നത് അത് കൂടുതൽ അപകടത്തിലാക്കുകയുള്ളു അതുകൊണ്ട് വഞ്ചിയുടെ പായ അവർ ചുരുട്ടി വെച്ചിട്ട് വഞ്ചി തുഴയാൻ തുടങ്ങി വഞ്ചി അവർ തുഴഞ്ഞ് അഞ്ചാറ് കിലോമീറ്റർ ദൂരം പോയി ഇരുപത്തിയഞ്ച് സ്ഥാതിയോൺ എന്ന് പറയുന്ന അഞ്ചാറ് ഉണ്ട് ഇത് ഈ വഞ്ചി ഒത്തനടുക്കായി കടലിന്റെ ഒത്തനടുക്കായി അപ്പോൾ കാറ്റ് തീവ്രമായി വീശുകയാണ് അവരവശരായി ഈ സമയത്താണ് മർക്കോസ് സുവിശേഷകൻ പറയുന്നത് രാത്രിയുടെ നാലാം യാമത്തിൽ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തി എട്ടാം തിരുവചനമാണ് അവൻ കടലിനു മീതെ നടന്നുവന്നു കടലിനു മീതെ നടക്കുന്ന കാര്യം മർക്കോസ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് പറയുന്നത് ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു പ്രാർത്ഥിച്ചു ഈശോ ഈശ്വരത മനസ്സിലാക്കുന്നത് നോക്കുക പ്രിയപ്പെട്ടവരെ രാത്രിയുടെ നാലാം വ്യാമം എന്ന് പറയുമ്പോൾ വെളുപ്പിന് മൂന്ന് മണി സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം നൽകുന്ന വലിയൊരു പാഠമുണ്ട് പ്രാർത്ഥനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തിൻ്റെ സന്നിഗ്ധാവസ്ഥകളെ ജീവിതത്തിൻ്റെ ശോചനീയ അവസ്ഥകളെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ നടുവിൽ നമുക്ക് ജീവിത പ്രശ്നങ്ങളെ കൂടുതൽ പ്രകാശപൂർണമായ രീതിയിൽ കാണാനായിട്ട് സാധിക്കും അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള വെളിച്ചം നമുക്ക് കിട്ടുകയും ചെയ്യും ഈശോ വന്നിട്ട് ഈ കടലിനും മുകളിലൂടെ നടന്നു വരികയാണ് അപ്പോ വെളുപ്പാൻ കാലത്തെ മൂടൽ മഞ്ഞിൽ ഭൂതമാണ് എന്നാണ് ശിഷ്യന്മാർ കരുതിയത് അതുകൊണ്ടാണ് അവർ ഭൂതം ഭൂതം എന്ന് വിളിച്ച് കരയുന്നത് അപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കൂ ഇത് ഞാനാണ് ഇത് ഞാനാണ് എന്ന വാക്ക് കേട്ടപ്പോ പത്രോസ്ലിയ ഈശോയോട് പറഞ്ഞു ഗുരു ഇത് അങ്ങാണെങ്കിൽ എന്നോട് കടലിനു മീതെ നടന്നു വരാൻ പറയുക എത്രയോ നിഷ്കളങ്കമായ ചോദ്യമാണത് ഈശോ അത് അനുവദിച്ചു വരിക പത്രോസ് ഈശോയുടെ മുഖത്ത് നോക്കി കടലിന് മുകളിലൂടെ നടക്കുകയാണ് പക്ഷെ ആ സമയത്ത് അല്പം ശക്തമായി കാറ്റ് വീശുകയാണ് പത്രോസിന്റെ ശ്രദ്ധ അല്പം തിരിഞ്ഞുപോയി കടലാണെന്നും ചുറ്റും കാറ്റാണെന്നും പറഞ്ഞപ്പോ പത്രോസ് ഭയപ്പെടുകയും താണുപോവുകയും ചെയ്യാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഈ ഭാഗം നൽകുന്ന പ്രാവോഗികമായ പാഠം ഇതാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് ശ്രദ്ധ മാറ്റുമ്പോഴാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് സാഹചര്യങ്ങളിലേക്ക് ഭൗതികളിലെ ഭൗതികതകളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുമ്പോഴാണ് നമ്മളും താണുപോകുന്നത് നമ്മളും വീണു പോകുന്നത് ദൈവത്തിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിയുന്നുവോ ഈശോയിൽ നിന്ന് നമ്മുടെ കർത്താവിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിയുന്നുവോ അപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ പാളിപ്പോകുന്നത് നമുക്ക് തളർച്ചകൾ ഉണ്ടാകും നമ്മൾ വീണുപോകുന്നത് പത്രോസ് പക്ഷേ ചെയ്യുന്നത് നോക്കുക പത്രോസിന് അല്പം ജീവിതത്തിൽ പതർച്ച ഉണ്ടായി അതെപ്പോഴും പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണല്ലോ ഈ പതർച്ചകൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആ മനുഷ്യൻ അപ്പോഴൊക്കെ അതറിയുന്ന ക്ഷണത്തിൽ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഗുരുവോ രക്ഷിക്കണേ എന്ന് ഈശോയുടെ മുഖത്ത് തന്നെ നോക്കി പറയുന്നു നോക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ തളർച്ചകളിലും ദുഃഖങ്ങളിലും ഒക്കെ ദൈവത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ മുഖമുയർത്തുന്ന സമയത്ത് ഈശോ അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തും ഈ പ്രായോഗിക പാഠമാണ് ഈ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് മർക്കോ സുശേഷകനാണ് അത് പറയുന്നത് ഈശോ പിന്നീട് വഞ്ചി കയറുകയാണ് ഈശോ വഞ്ചി കയറുമ്പോൾ കാറ്റിശാന്തമാകുന്നു ദൈവത്തെ നാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അതുകൂടാതെ ഇതുകൂടെ മർക്കോസ്ലിയ പറയുകയാണ് അപ്പോൾ അവരെത്തേണ്ട സ്ഥലത്ത് വഞ്ചി എടുത്തു ഈശ്വകയറിയതേ ഉള്ളൂ ലക്ഷ്യത്തിൽ വഞ്ചി എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദൈവവിചാരങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ലക്ഷ്യങ്ങളിൽ എത്താതെ പോകുന്നത് അല്ലാത്ത സമയത്ത് എപ്പോഴും ദൈവചിന്തയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകളിലും പതർച്ചകളിലുമൊക്കെ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെനിന്നിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആശ്രയിച്ചു പോയാൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നാം എത്തിച്ചേരും അപ്പോ ആ ഭാഗമാണ് ആ പാഠമാണ് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതിന് ദൈവശാസ്ത്രപരമായ പല മാനങ്ങളും ഉണ്ട് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ മാനങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം പതിനാല് പതിനാറ് അധ്യായങ്ങൾ വിവരിക്കുന്നതിനോട് സമാനമായിട്ട് വരും ഈ ഭാഗങ്ങളിലെ വിവരണവും അവിടെ ചെങ്കടൽ കടക്കുകയും അതിനുശേഷം മഞ്ഞ അവർക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് ഇവിടെ അതുപോലെ തന്നെ ഈശോ കടലിന് മീതെ നടക്കുന്നു അതിനുശേഷം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നു പഴയ ഇസ്രായേലിന് വാഗ്ദാന ഭൂമിയിലേക്ക് പോകുന്ന വഴികളിലുള്ള പാധേയമായിരുന്നു മഞ്ഞ പുതിയ ഇസ്രായേലായ നമുക്ക് സ്വർഗീയ രാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിൽ പാധേയമാണ് വിശുദ്ധ കുർബാന പ്രിയപ്പെട്ടവരെ ഈ സുശേഷഭാഗത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്ത ഇതാണ് ഈ മോശയ്ക്ക് മുൾപ്പെടർപ്പിന്റെ നടുവിൽ നിന്ന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോ പറഞ്ഞ ആ വാക്യം തന്നെയാണ് കടലിന് മുകളിലൂടെ നടന്നു ചെല്ലുമ്പോൾ ശീശു ശിഷ്യന്മാരോട് പറയുന്നത് ഇത് അപാരമായ ഒരു തേയോഫിനിയാണ് ദൈവത്തിന്റെ സ്വയം ആവിഷ്കരണമാണ് സർവ്വപ്രപഞ്ചത്തിന്റെയും നാഥനാണ് താനെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് അതുകൊണ്ടാണ് ഈശോ കടലിനു മീതെ നടന്ന് ചെല്ലുന്നത് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ദൈവശാസ്ത്രപരവും പ്രായോഗികവും പാഠങ്ങൾ ഇതെല്ലാമാണ് ഒരു കൊടുങ്കാറ്റിനെയും ഭയക്കാതിരിക്കുക എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു ജീവിത പ്രതിസന്ധികളിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക അവിടെ നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റും പ്രതിസന്ധികൾ തിരമാലകൾ പോലെയും കൊടുങ്കാറ്റുകൾ പോലെയും വളർന്നു വരികയും നമ്മളെ വീഴ്ത്തി ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക ഈശോ ഈശ്വനമ്മെ അനുഗ്രഹിക്കട്ടെ